എല്ലാവരും സാധാരണ പറയാറുള്ള ഒരു കാര്യമാണ്, ഏതൊരു മനുഷ്യനും എത്ര വെറുക്കപ്പെട്ട ആളായാലും മരണത്തോടെ കൂടുതൽ ബഹുമാനവും ആദരവും ലഭിക്കുമെന്ന കാര്യം. നമ്മുടെ കേരളം കണ്ട ഒരു മികച്ച രാഷ്ട്രീയക്കാരനായിരുന്നു ഉമ്മൻചാണ്ടി. അദ്ദേഹം മരിച്ചപ്പോൾ ഈ നാട് നൽകിയ ആദരവ് നമ്മൾ കണ്ടതാണ്. എത്രയോ മണിക്കൂറുകളെടുത്താണ് അദ്ദേഹത്തിൻ്റെ അന്ത്യയാത്ര കടന്നുപോയത്. ആയിരക്കണക്കിന് ആളുകളാണ് അദ്ദേഹത്തിൻ്റെ അവസാന യാത്ര കാണുവാൻ റോഡിൻ്റെ ഇരുവശങ്ങളിലായി തിങ്ങിക്കൂടിയത്. അദ്ദേഹത്തിൻ്റെ അന്തിമകർമ്മങ്ങൾ കഴിഞ്ഞിട്ടും ആളുകൾ പിരിഞ്ഞു പോകാതെ ഏറെ നേരം അവിടെ തന്നെ നിന്നിരുന്നു. എന്നാൽ പിന്നീട് കേൾക്കുകയും കാണുകയും ചെയ്ത കാര്യങ്ങൾ യഥാർത്ഥത്തിൽ ശ്രീ ഉമ്മൻചാണ്ടിയെ അവഹേളിക്കുന്ന തരത്തിലാണുള്ളത്. ആളുകൾക്ക് മുന്നിൽ അദ്ദേഹത്തെ ഒരു പരിഹാസ്യ കഥാപാത്രമായി വരെ മാറ്റുന്നത് ചില വാർത്തകളാണ്. ആദ്യം നടന്നത് ഉമ്മൻചാണ്ടിയുടെ ഖബറിടത്തിലേക്ക് ഏതോ ഒരു ട്രാവൽ സംഘടിപ്പിച്ച ടൂർ പാക്കേജാണ്. അത് വെച്ച് അവരും കുറച്ച് കാശുണ്ടാക്കി. അദ്ദേഹത്തെ മധ്യസ്ഥം പറയുന്ന ഒരു പുണ്യാളൻ എന്ന രീതിയിൽ ചിലർ കണ്ടു തുടങ്ങി. ഏറെ നാളായി പരിഹരിക്കാതെ കിടക്കുന്ന പല പ്രശ്നങ്ങളും പുതുപ്പള്ളിയിലെ ഉമ്മൻചാണ്ടിയുടെ ഖബറിടത്തിൽ പോയി പ്രാർത്ഥിച്ചാൽ പെട്ടെന്ന് നടക്കും എന്ന വാർത്തകളും കണ്ടു. ഒരു സ്ത്രീ അവിടം സന്ദർശിച്ച ശേഷം അവർക്ക് 500 രൂപ ലോട്ടറിയിൽ സമ്മാനമായി കിട്ടിയ കാര്യവും പറയുന്നത് കണ്ടു. ഇപ്പോൾ ഒരാൾ വീണ്ടും ഒരു സാക്ഷ്യം പറയുന്ന വീഡിയോ ആണ് വന്നിരിക്കുന്നത്. കയ്യിൽ പൈസ ഇല്ലാത്ത അവസരത്തിൽ എന്തോ അത്യാവശ്യ കാര്യം ചെയ്യാനായി യാതൊരു നിവൃത്തിയുമില്ലാതെ അദ്ദേഹം നിൽക്കുന്നു. പെട്ടെന്ന് പുള്ളി ഒറ്റ വിളിയായിരുന്നു, എൻ്റെ ഉമ്മൻചാണ്ടി ഇതൊന്ന് നടത്തി തരണേ എന്ന്. ഇത്തരം പ്രശ്നങ്ങൾ ദൈവത്തിൻ്റെ അടുത്തേക്ക് ഡയറക്റ്റായി എത്തിക്കാൻ ശ്രീ ഉമ്മൻചാണ്ടിക്ക് ആകുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഈ പ്രാർത്ഥന കഴിഞ്ഞ ഉടനെ അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് ഫോൺ വിളിക്കുന്നു. പണ്ടെന്തോ വിൽക്കാനുണ്ടെന്ന് പറഞ്ഞില്ലേ, അത് വാങ്ങാൻ ഒരു പാർട്ടി വന്നിട്ടുണ്ട്, ഞാൻ അവരെ അങ്ങോട്ട് അയക്കുകയാണെന്ന്. ഇത് കേട്ടതോടെ അദ്ദേഹം വീണ്ടും ദൈവത്തിനും ഉമ്മൻചാണ്ടിക്കും നന്ദി പറയുകയും ചെയ്തു. ഈ സംഭവം നടന്ന രാത്രി 10:30 അദ്ദേഹം പറയുന്നത്. വിൽക്കാനുള്ള സാധനം എന്താണെന്ന് അദ്ദേഹത്തിൻ്റെ സ്വകാര്യതയുടെ പ്രശ്നം കാരണം വിശദമായി പറഞ്ഞിട്ടുമില്ല. എന്നാൽ അദ്ദേഹത്തിൻ്റെ സംസാര രീതിയും മടക്കി വെക്കാത്ത ഫുൾ സ്ലീവ് വെള്ള ഷർട്ടും കണ്ടപ്പോൾ വചനപ്രഘോഷം നടത്തുന്ന ആൾക്കാരുമായി ഒരു സാമ്യം ചിലർക്കെങ്കിലും തോന്നിയത് യാദൃശ്യം തന്നെയായിരിക്കും. ഇങ്ങനെ പോവുകയാണെങ്കിൽ കൃപാസനം ടീം പൂട്ടിക്കെട്ടി പോകേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. കൃപാസനം ചെയ്യുന്ന അത്ഭുത പ്രവൃത്തികൾ നടപ്പിലാക്കാൻ കുറച്ച് സമയം വേണമെങ്കിൽ ഇവിടെ കാര്യങ്ങൾ അതിവേഗമാണ് നടക്കുന്നത്. കൂടാതെ കൃപാസനം വഴി കാര്യങ്ങൾ നടക്കണമെങ്കിൽ ആ പത്രം കുറച്ച് വലിച്ചുകീറി വായിലിട്ട് തിന്നണമായിരുന്നു. അത്തരം പേപ്പർ തീറ്റയൊന്നും ഇവിടെ ആവശ്യമില്ലാത്ത സ്ഥിതിക്ക് കൃപാസനം എന്തായാലും ഫീൽഡ് ഔട്ട് ആകുമെന്ന് ഉറപ്പാണ്. ഇത്തരം അത്ഭുത സാക്ഷ്യം പറയാൻ വന്ന മണ്ടന്മാർ ഒരു കാര്യം ഓർക്കുക. കൃപാസനം ഡയറക്ടറായിരുന്ന VP ജോസഫ് ഒരു അസുഖം വന്നപ്പോൾ ആലപ്പുഴയിലെ തത്തമ്പള്ളി സഹൃദയ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. ഉമ്മൻചാണ്ടിയും മരിക്കുന്നതിന് മുന്നേ ഒട്ടേറെ സ്ഥലങ്ങളിൽ ചികിത്സ തേടിയിരുന്നു. ഒരുപാട് ആരാധകരുള്ള ജനപ്രിയ നേതാവായിരുന്നു ശ്രീ ഉമ്മൻചാണ്ടി. ആ ഓർമ്മകൾ അതേപോലെ നിലനിർത്തുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇത്തരം കോമാളിത്തരങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശ്രീ ഉമ്മൻചാണ്ടി ആദരിക്കപ്പെടുകയല്ല, അവഹേളിക്കപ്പെടുക തന്നെയാണ് ചെയ്യുന്നതെന്ന് കുഞ്ഞാടുകൾ തിരിച്ചറിയണം.